ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറും ബ്രെഡും വെച്ചിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറുപയറും ബ്രെഡൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഗിവ് അവേയിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം. അതായത് ഞാൻ രാവിലെയാണ് കേട്ടോ അത് കുതിരാൻ വെക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ചെറുപയർ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. നന്നായിട്ട് കുതിർന്ന ചെറുപയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ചെറുപയറിൻ്റെ ലെവലിൽ നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാനിതാ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമുക്ക് ക്രംസ് ഉണ്ടാക്കാനായിട്ട് സൈഡ് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ ഒരു രണ്ട് വലിയ അച്ച് ശർക്കര ഇതാ ഇതുപോലെ അല്പം വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അഴുക്കുള്ള ശർക്കരയാകുമ്പോൾ നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരിവത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ഒന്ന് ചീകിയിട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി അര ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതിൽ അല്പം വെള്ളം ഉണ്ടാവും കേട്ടോ, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സുഗിയനൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുക. ചെറുപയറൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ചെറുപയർ അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്താൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റണം കേട്ടോ. നമ്മൾ സുഗിയനൊക്കെ ഉരുട്ടുന്നത് പോലെ തന്നെ ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്ന അത്രക്കും ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടും ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് രണ്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളയുക. അപ്പോൾ ഇതുപോലെ കളയുന്ന സമയത്ത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് ആവി ഏറ്റി വെച്ചാൽ നമുക്ക് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുപയറിൻ്റെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം ചെറുപയറിൻ്റെ മിക്സ് എടുത്തിട്ട് ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കുക. ഒരുപാട് വലിപ്പം വേണ്ട കേട്ടോ, അപ്പോൾ ബ്രെഡ് പൊട്ടിപ്പോവും. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു 10 ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 10 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടാണ് ആക്കിയത്. ഇനി ഒരു 2 ടേബിൾ സ്പൂണ് മൈദ അതാ ഇതുപോലെ ഒരു ബൗളിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലൂസിൽ മതി കേട്ടോ, ഒരുപാട് തിക്കായിട്ടും വേണ്ട എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു മൈദയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ നമ്മൾ ഇവിടെ 10 പീസും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. കാരണം ഇതിൽ ഇനി വേവാനൊന്നുമില്ല, പുറം ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പുറമേ നല്ല ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.